മനു തോമസ് ഇത് മനു മനു തോമസിനെതിരെയുള്ള ഒരു ഗൂഢാലോചന ഷാജറും സംഘവും നടത്തി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മനു ഇതിനെതിരെ പ്രതികരിക്കാമെന്ന് തീരുമാനിക്കുന്നത് അതായത് ഷാജർ തനിക്കെതിരെ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ല ഞാൻ ഇതിനകത്ത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരാതി അല്ല ഇതിനു സത്യത്തിൽ ഞാൻ പല വിഷയങ്ങളും നമ്മൾ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ പാർട്ടിക്കകത്ത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അതിൽ ചിലത് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പാർട്ടി ചൂണ്ടിക്കാണിക്കും ചില തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കുകയും ചെയ്യും താങ്കൾക്കങ്ങനെ തെറ്റായ പ്രവണതയായി തോന്നിയ ഒരു കാര്യം ഈ ഷാജിർ താങ്കൾക്കെതിരെ തിരിയുന്നതുവരെ താങ്കൾ സംസാരിച്ചില്ലേ എന്നതാണ് എന്റെ ചോദ്യം അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും കൊട്ടേഷൻ സംഘങ്ങളുമായും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ബന്ധമുണ്ട് എന്നുള്ളത് താങ്കൾക്ക് നേരത്തെ അറിയാമായിരുന്നോ തീർച്ചയായും അത് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വരെ പരാതി കൊടുത്ത വിഷയമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്കൊക്കെ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഇത് ഞാൻ കൊടുത്തതാണ് ഈ ആളുകൾ പിന്നെ എനിക്കെതിരെ നടത്തിയിലുള്ള വ്യക്തിപരമായി നടത്തുന്ന ആക്രമണത്തെ സംബന്ധിച്ചുമൊക്കെ നേരത്തെ തന്നെ ഒരുപാട് തവണ ഇതൊക്കെ മനു തോമസ് എപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത് മനു തോമസ് കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ ചുമതല വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഈ പാർട്ടി കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിൽ അല്ലെങ്കിൽ ഏത് കാലം മുതലാണ് എന്നതാണ് മനുവിന് മനസ്സിലായത് ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരാവുന്നത് എനിക്ക് തോന്നുന്നു ആകാശ് തെലങ്കരി അടക്കമുള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ശബ്ദ സന്ദേശം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കുറച്ചു കാലമായി വർഷങ്ങൾക്ക് പഴക്കമുള്ള ഇതാണ് അതിന് അവർക്ക് എല്ലാ പ്രതാപവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കണ്ണൂർ അന്ന് ഇവരൊക്കെ ഈ പാർട്ടിയുടെ ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിച്ചത് അതിന് സംവിധാനം ഒരുക്കിയിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ അത് തള്ളിപ്പറയേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് അതെല്ലാം അങ്ങനെ സംഭവിച്ചത് ഇപ്പോഴേതായാലും പാർട്ടി അതിനോട് കൃത്യമായ നിലപാട് എന്നാലും എം പി ജയരാജ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ അതിലേക്ക് എടുത്തു നോക്കുമ്പോഴും ഔദ്യോഗിക സ്ഥാനം വഹിക്കുമ്പോൾ തന്നെ കൊട്ടേഷൻ സംഘങ്ങളായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളായും ആകാശ് തെല്ലങ്കിരി അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നു ആ അവർ തീർച്ചയായും അവർ ഇതിന്റെയൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇവർക്കൊക്കെ അകത്ത് സംരക്ഷണം കിട്ടിയിട്ടുണ്ട് സംരക്ഷണം കിട്ടിയത് കൊണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇങ്ങനെ ആയി മാറിയത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ മാറാൻ പറ്റില്ലായിരുന്നല്ലോ അത് പിന്നീട് പാർട്ടിക്കുന്ന മേൽ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പാർട്ടി പിന്നെ നമ്മളൊക്കെ ഇതിനകത്ത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അതൊരു ക്യാമ്പയിനായി എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന ഘട്ടത്തിലാണ് അത് ക്യാമ്പയിനായി വന്നു വലിയ ചർച്ചകളുണ്ടായി അപ്പോൾ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും അതിനകത്തു നിന്ന് പലതരത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി ആ സമയത്ത് പാർട്ടി അതിനകത്ത് ഒരു നിലപാട് എടുക്കേണ്ടതായി വന്നു എടുത്തു അതേറ്റവും നല്ല കാര്യമാണ് മനുഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നവരും കൊട്ടേഷൻ സംഖ്യക്കാരെയും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സംരക്ഷണത്തിന്റെ തണലിലാണ് പ്രവർത്തിച്ചത് എന്നാണ് എന്തിനായിരിക്കും പാർട്ടി ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടാവുക ഉമ മനു തോമസ് അല്ല ഞാനതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പം പോകാൻ തയ്യാറല്ല ഈ സമയത്ത് എന്തായാലും അവർക്ക് ഈ പറഞ്ഞ പാർട്ടിക്കകത്തു നിന്ന് ചില ആളുകളുടെ സംരക്ഷണം കിട്ടിയത് കൊണ്ടാണ് അവരിങ്ങനെ വളരുന്നത് എന്നുള്ളതിൽ യാഥാർത്ഥ്യമാണ് അത് പാർട്ടി ഇപ്പോൾ തിരുത്താൻ ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട് അത് ഷാജനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി ഈ കൊട്ടേഷൻ പാർട്ടിയുടെ അതൊന്നല്ല പാർട്ടിയുടെ ഉന്നതരായ ആളുകൾ തന്നെ പിന്നെ അവരുടെ സഹായത്തിൽ നിന്നാണ് അതിന്റെ എല്ലാം കണ്ണിയായിട്ടാണ് ഈ പറഞ്ഞ കക്ഷികളൊക്കെ പോകുന്നത് അതായത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ പോലും പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്ക് ആ ജില്ലാ നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ചവരുടെ നല്ല സഹായം അവർക്ക് എല്ലാം എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട് ഇടയിൽ പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ താങ്കൾ പലതവണ ഇത് സംസ്ഥാനമൊക്കെ സി പി എം ഫാൻസ് രാഷ്ട്രീയമൊക്കെ സി പി എമ്മിന് അതായത് സംസ്ഥാന നേതൃത്വത്തെ താങ്കൾ ഈ വിവരം വന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് മനസ്സിലായി ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ സംസ്ഥാന നേതൃത്വത്തിന് താങ്കൾ കത്തെഴുതിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിവരം സംസ്ഥാന നേതൃത്വത്തിന് ശ്രീ എം വി ഗോവിന്ദ മാഷിന്റെ ശ്രദ്ധയിൽ തന്നെ താങ്കൾ പെടുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴൊന്നും അനുകൂല പ്രതികരണം അല്ല ഉണ്ടായത് അതായത് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾക്ക് ഒരു വീഴ്ചയുണ്ടായാൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അഥവാ കത്തെഴുതുമ്പോ നേരിട്ട് താങ്കൾക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ടായിരിക്കും അത് അവഗണിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന നേതാക്കൾക്ക് അതിന് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ടാവില്ലേ ഈ ഗ്രൂപ്പുകൾക്ക് അല്ല സംസ്ഥാന നേതാക്കളോ അങ്ങനെ എല്ലാവരും ഇതിന്റെ എല്ലാം ഭാഗമാക്കാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരും ഇതിന്റെയൊക്കെ സൗകര്യം ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട് അത് ഞാനിപ്പോ ഒരു കത്ത് അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്നല്ല ആര് കൊടുത്താലും ആ പരാതിയെ സംബന്ധിച്ചൊക്കെ പാർട്ടിക്ക് എങ്ങനെയാണ് പരിക്കു പറ്റുമോ ഇത് ഇതിനെ സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിച്ചാൽ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ആദ്യം പരിഗണിക്കപ്പെടുക ഈ ഞാൻ കൊടുക്കുന്നൊരു ഞാനിപ്പം കൊടുക്കുന്നൊരു പരാതിയിൽ പ്രൊട്ടേഷങ്ങളുമായി അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ആളുകൾക്കെതിരെ നടപടിയെടുത്താൽ അത് വലിയ നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കകത്ത് വലിയ പുകലാകില്ലേ സ്വാഭാവികമായിട്ട് അത് പാർട്ടിക്ക് പരിക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനെന്താണ് ഞാനതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി എന്നോട് ഒരാളെ ബോധ്യപ്പെടുത്തിയാൽ മതി അത് ഞാൻ ബോധ്യപ്പെട്ട് ഞാൻ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമില്ല